നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 1-ാം തീയതി, നവംബർ 1-ാം തീയതിയാണ്. അതേപോലെ 1200-ാം ആണ്ട് തുലാമാസം 16-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ചോതി നക്ഷത്രമാണ്. അപ്പോൾ നല്ല ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്, നല്ല ദിവസമാണ്. നക്ഷത്രം കൊള്ളാൻ ചോതി നക്ഷത്രം നല്ല നക്ഷത്രമാണ്. പക്ഷേ ഇന്ന് അമാവാസിയാണ്, അറിയുക, ഇന്നത്തെ അമാവാസി ദിവസമാണ്. അമാവാസി എന്ന് പറയുമ്പോൾ കർത്തവാവ് ദിവസം. കർത്തവാവ് ദിവസം എന്ത് ചെയ്താലും അത് ഇരുട്ടിലേക്ക് പോകുമെന്നാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോഴൊക്കെ നല്ല ദിവസമാണ്, അതുപോലെ നല്ല നക്ഷത്രമാണ് ഒക്കെയാണെങ്കിലും ഇന്ന് ഒരു ശുഭകാര്യവും ചെയ്യാൻ പാടില്ല, ചെയ്യുന്ന കാര്യം ഇരുട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് സുപ്രധാനമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ ചോതി നക്ഷത്രം, തുലാമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് അമാവാസി ദിവസം നമുക്ക് ബർത്ത്ഡേ വന്നിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പല തരത്തിലുള്ള വിഷമാവസ്ഥകളുണ്ടാവും. സാമ്പത്തിക നഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടും മാത്രമല്ല, പല തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപകടങ്ങളായിട്ടും അസ്വസ്ഥതയായിട്ടും ഒക്കെ ബാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് പോകണം ഈ ഒരു വർഷക്കാലവും. പ്രധാനമായിട്ട് നമുക്കിതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് പൗർണമി വ്രതം നോക്കണം. പൗർണമി വ്രതത്തോടുകൂടി തന്നെ പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം. പൗർണമിയിൽ അന്ന് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കണം. പൗർണമി പൂജയ്ക്ക് ദേവീക്ഷേത്രത്തിൽ പോയി പൗർണമി പൂജയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്ത് പോകുമ്പോൾ ഈ അമാവാസിയുടെ ഇരുട്ട് നമുക്ക് ബാധിക്കാതെ പോകുന്നത് വ്യക്തമായിട്ട് മാറും, പ്രകാശമായിട്ട് മാറും. അത് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമുക്ക് പുരോഗതിയെ പ്രദാനം ചെയ്യുന്ന അവസ്ഥാവിശേഷം ജാതകത്തിൽ വരച്ചിട്ടുണ്ട്. ഇന്ന് ദിവസം കൊള്ളത്തില്ല, അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നല്ലതല്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം വരുന്നത് 10:30 മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും 10:41 തൊട്ട് രാഹുകാലം തുടങ്ങുകയുള്ളൂ. ഒരു 11 മിനിറ്റോട് കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. 12:10 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് ഒന്നും, അമാവാസിയാണ്, അതിൽ ശുഭയാത്രയ്ക്കൊന്നും എടുക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇന്നും യമകണ്ഠകാലവും ഗുളികകാലവുമുണ്ട്, അവരെയും കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം ഇതുപോലെ അമാവാസിയൊക്കെ ആകുമ്പം നെഗറ്റീവ് കൂടുതലുള്ള ദിവസമാണ്, അപ്പോൾ മറ്റേ നെഗറ്റീവ് ആയിട്ടുള്ളവർക്ക് കുറച്ച് സപ്പോർട്ട് കൂടും. അപ്പോൾ ഇന്ന് ഗുളികകാല സമയം വരുന്നത് 7:46 തൊട്ട് 9:13 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 3:03 തൊട്ട് 4:30 വരെ. ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്ന് വരുന്നതും 11:44 തൊട്ട് 12:32 വരെയാണ്. ഇതിനകത്താണ് ഗുളിയം കയറി വരുന്ന രാഹുകാലം നിൽക്കുന്ന സമയം 12:08 വരെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പൊതുവേ കൊള്ളത്തില്ല, ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അഭിജിത്ത് മുഹൂർത്ത സമയത്ത് കുറേ ദോഷം കുറഞ്ഞു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുമ്പോഴും റെഡ് കളറുമായിട്ട് മിക്സ് ചെയ്ത്, ചുവപ്പ് കളറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രം കയ്യിൽ കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല. അപ്പോൾ അമാവാസിയുടെ ഒരു ദോഷവും ബാധിക്കാതിരിക്കാൻ വേണ്ടി, ഇരുട്ട് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.